100 GT ആമസോൺ സ്പെഷ്യൽസിൽ ലോഞ്ച് ആകാൻ പോകുന്ന ടാഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് TWS ആണ്. ഓൾറെഡി ഇവരുടെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് റോക്ക് 200 GT എന്ന് പറഞ്ഞിട്ട് 1499 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോക്ക് 100 GTക്ക് മേ ബി 999 അല്ലെങ്കിൽ 1299 രൂപയ്ക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്, ഉറപ്പില്ല. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റോക്ക് 100 GTയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ. വീഡിയോയിലേക്ക് കടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റോഗ് 100 GT എന്ന് പറയുന്നത്. എന്തായാലും ഒരൊറ്റ നോട്ടത്തിൽ മറ്റുള്ള ഗെയിമിംഗ് TWS എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും. ആ ഒരു സ്ലെയർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ BTG 1 ഉം BTG 2 ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ലുക്കൊക്കെ തന്നെയാണ് ആ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എന്തായാലും ആ ഒരു ഡിസൈൻ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് ചോയ്സ് ഓഫ് കോൺകോർ എന്ന് പറഞ്ഞിട്ട് റോഗ് സ്റ്റോറിൻ്റെ ഫോട്ടോയും കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലാഗ് ഫ്രീ ഗെയിമിംഗ് ഓഡിയോ, 55 MS ലോ ലൈറ്റൻസിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ റോഗ് 200 GTയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 45 MS അതൊക്കെ കൊണ്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന് 1299 അല്ലെങ്കിൽ 999 കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. 55 MS പുറകിലൊന്നുമില്ല, അത്യാവശ്യം നല്ലത് തന്നെയാണ്. കൂടാതെ സ്ലെയർ ലൈറ്റിംഗ് ഫോർ OP ഗെയിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ദാറ്റ് മേക്സ് യു ഫീൽ അലൈവ്, 10 MM ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. ഡിസൈൻ്റെ കാര്യത്തിൽ ഈ ഒരു ഇയർബഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഡ്യുവൽ മോഡ്സ് ഉണ്ട് ഇതിനകത്ത്, ഗെയിമിംഗ് മോഡും അതുപോലെ തന്നെ ഡൈനാമിക് മോഡും. ഡൈനാമിക് മോഡ് ഇട്ടാൽ നമുക്ക് പഞ്ചി ബേസ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ട്രബിളോട് കൂടിയിട്ട് നമുക്ക് മ്യൂസിക് മൂവീസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിമിംഗ് മോഡ് ഇട്ടുകയാണെങ്കിൽ നമുക്കറിയാലോ ലേറ്റൻസി ഇല്ലാണ്ട് തന്നെ ഗെയിമുകൾ കളിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ടിനെയാണ് ഇട്ടിരിക്കുന്നത് ആ ഒരു ഫോട്ടോയിൽ തന്നെ. അതായത് PUBG ലവേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയിലാണ് ആ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.1, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 10 മീറ്റർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റലിജന്റ് ഡേ നോയിസിംഗ് മൈക്ക് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ENC ഉണ്ടല്ലോ, എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ, അത് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇന്റലിജന്റ് ഡേ നോയിസിംഗ് മൈക്ക് എന്ന് പറയുന്നതേ ഉള്ളൂ. ഡ്യുവൽ മൈക്ക് ആയിരിക്കും, കാരണം 200 GTയിലും ഡ്യുവൽ മൈക്ക് ആയിരുന്നു ഇവിടെ അങ്ങനെ. അതുകൊണ്ട് തന്നെ കോഡ് മൈക്ക് വരാൻ ചാൻസസ് ഇല്ല, ഡ്യുവൽ മൈക്ക് ആയിരിക്കും. എന്നാൽ അത്യാവശ്യം ടാഗിന്റെ ലിബർട്ടി ബഡ്സ് ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ തന്നെ മൈക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം മൈക്ക് ക്വാളിറ്റിയെ കൊണ്ടുപോകാൻ ചാൻസസ് ഉണ്ട്. ഹാഫ് ഇൻ ഇയർ ഡിസൈൻ വിത്ത് സിലിക്കൺ ഇയർ ടിപ്സ് ആണ്. അതായത് നമുക്ക് ചെവിക്ക് ഉള്ളിൽ ആ ഒരു ഹോൾ എന്ന് പറയുന്നത് അടച്ച് വെക്കുന്ന രീതിക്ക് തന്നെയായിരിക്കും ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഹാഫ് ഇൻ ഇയർ ഡിസൈൻ അതുപോലെ ആയിരിക്കും പൊതുവെ. അതിൽ കൂടെ ആ ഒരു ഇയർ ടിപ്സും കൂടെ വന്നപ്പോഴത്തേക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ടൈപ്പ് സി ക്വിക്ക് ചാർജിംഗ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് കൂടെ അവൈലബിൾ ആകുന്നത്. സിംഗിൾ ചാർജിൽ 5 hours, ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് 20 hours ആണ് കമ്പനി അവകാശപ്പെടുന്നത്. IP55 വാട്ടർ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകുന്നത്. അതായത് ഓപ്പോ എൻകോ ബഡ്സ് 1799-2000 രൂപയ്ക്ക് ഉള്ളിലുള്ള പ്രോഡക്റ്റാണ്. അതിൽ ആക്ച്വലി ഒരു IP55 ആണ്. ആ ഒരു സംഭവം 1500 രൂപയ്ക്കുള്ളിലായിക്കോട്ടെ, ഇതിൽ വരുന്നത് ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. എർഗോണമിക് ഡിസൈൻ, ഇൻക്രെഡിബിൾ വെയറിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് കളേഴ്സിൽ, വൈറ്റ് ബ്ലാക്ക് എന്നീ രണ്ട് കളേഴ്സിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നമ്മുടെ ടാഗ് റിവീൽ ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ്, അതായത് ഇതിന് റേറ്റ് അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ എത്ര കിട്ടുമെന്നുള്ളതും തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റോഗ് 100 GTനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ മുന്നേ കേട്ടോ, അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.